ప్రైస్ ది లార్డ్. ఏడన్ గోస్పెల్ మినిస్ట్రీలേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഭക്തവരെ ശുശ്രൂഷയിൽ എന്നെ ക്ഷണിച്ച കർത്താവിൽ വലിയൊരു ദാസൻ പാസ്റ്റർ റിജു ആനൂർ അവറുകൾക്ക് സ്നേഹവും തന്നെ അറിയിക്കുന്നു. കർത്താവെ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. നൽകുന്ന അവസരത്തിനായിട്ട് നിങ്ങൾ സ്തുതിക്കുന്നു. നിൻ്റെ നാമം മഹത്വപ്പെടുത്തുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമിൻ. ഒരു പഴയ പാട്ടിൻ്റെ ചില അടികൾ പാടി ശേഷം നമുക്ക് ആരംഭിക്കാം. സ്തോത്രം. മനുജനനം എഴുത എന്ന മനുജനനം എഴുത യേശുരാജൻ സമീപന ആശ്വാസം പറവാതെ അരുമാരക്ഷകനായിരിച്ചു ആ പാടുകൾ മനുജനനം എഴുത യേശുരാജൻ സമീപനിക്കൂ ഏറ്റുകൊള്ളവനെ മനുജനനം എഴുത്താ
കർത്താവിൻ്റെ പിന്നേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹം ഒന്നും അറിയിക്കുകയാണ്, ഒന്നുകൂടെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 12 അധ്യായം അതിൻ്റെ 54-55 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12 അധ്യായം 54-55 വാക്യങ്ങൾ വായിക്കാം. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയും. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണമുണ്ടാകുമെന്നും പറയുന്നു. അതും സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? എല്ലാം അറിയാം. ആകാശത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ, കാലങ്ങൾ വരുമ്പോൾ, കാലാവസ്ഥകൾ മാറ്റങ്ങൾ വരുമ്പോൾ, വേനൽക്കാലം വരുമെന്നറിയാം, മഴക്കാലം വരുമെന്നറിയാം, മഞ്ഞുകാലം വരുമെന്നറിയാം, സകല സംഗതിയും അറിയാം, നിങ്ങൾക്കറിയാമെന്ന കർത്താവ് പറഞ്ഞത്. നിങ്ങളൊന്നും അറിവിൽ കുറഞ്ഞ ആളുകളല്ല, ഇന്നും അങ്ങനെയുള്ള ആളുകളുണ്ട്. സകല കാര്യങ്ങൾക്കും അതെ പിടികിട്ട് അറിയാവുന്ന ആളുകളാണ് ഒത്തിരി ആളുകൾ. ഏത് ചോദിച്ചാലും ഉത്തരം പറയുന്ന ആളുകൾ കർത്താവിൻ്റെ കാലത്തും അങ്ങനെയുള്ള ആളുകളുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കെല്ലാം അറിയാം. ആകാശത്തിൻ്റെ ഭാവങ്ങളെക്കുറിച്ച്, ഭാവഭേദങ്ങളെക്കുറിച്ച്, സകല സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. എന്നാൽ ഇങ്ങനെ അറിയുന്ന നിങ്ങൾ ഈ കാലത്തെക്കുറിച്ച് നിങ്ങൾ വിവേചിക്കാത്തതെന്ത്? സ്തോത്രം. ഈ കാലത്തെക്കുറിച്ച് ഇന്ന് അല്പസമയം നിങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഈ കാലത്തെക്കുറിച്ചുള്ള അതേ വിവേചനം നിങ്ങൾക്കുണ്ടാകണം. താ പറഞ്ഞു, എന്താ ആകാശത്തിൽ പടിഞ്ഞാറ് മേഘം പൊങ്ങുമ്പോൾ പെരുമഴ വരും. കാലങ്ങൾക്ക്, മഴക്കാലത്തിനെല്ലാം ചില സംഭവങ്ങൾ മുന്നമേതയും പ്രകൃതിയുടെയും മനുഷ്യനെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. പടിഞ്ഞാറ് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരും. ഏത് മഴയ്ക്കും ഒരിക്കലും പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതൊരിക്കലും മഴ പെയ്യുകയില്ല. എന്തെങ്കിലും ചെറിയ കാറ്റോ കുളിരോ അത് ചില കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നെങ്കിൽ ശേഷമേ അവസാനമേ മഴ പെയ്യുകയുള്ളൂ കേട്ടോ. അപ്പൊ മഴയ്ക്ക് ഒരു മുന്നറിയിപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും. ഒരിക്കല് ഏലിയാവിൻ്റെ കാലത്ത് ദേശമെല്ലാം ഉണങ്ങി വരേണ്ട കാലത്ത് ഏലിയാവ് പറഞ്ഞു, ഇതാ ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. ആരും കേൾക്കാത്ത കേൾവി, ദേശം വരണ്ട് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകന്റെ അന്തരാത്മാവിൽ ഒരു മുഴക്കം കേൾക്കുന്നുണ്ട്. എന്താണത്? ഒരു വലിയ മഴ വരുവാൻ പോകുന്നു. പ്രൈസ്റോ. ഈ സംഭവങ്ങളുടെ എല്ലാം മുമ്പിൽ ലോകം അറിയാത്തൊരു കാര്യം ദൈവം എപ്പോഴും ആദ്യം തന്നെ ഭക്തന്മാരെ അറിയിച്ചിരിക്കും. ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏത് സംഭവങ്ങളുടെയും അനർത്ഥങ്ങളുടെയും വിപത്തിൻ്റെയും അതേ കാരണങ്ങൾ ആദ്യമായിട്ട് ദൈവം നേരത്തെ ദൈവഭക്തന്മാരെയാണ് ആദ്യം അറിയിക്കുന്നത്.
സ്തോത്രം. അതുകൊണ്ടാണ് ഈ നോഹ പെട്ടകൊക്കെ ഉണ്ടാകാൻ കാരണം വെറുതെ ഉണ്ടാക്കിയതല്ല, അരുളപ്പാട് ലഭിച്ചവനായിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിച്ചപ്പോഴാണ് അതെ ലോകം നശിക്കാൻ പോകുകയാണ്, നീ നിന്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർക്കണം. ആ അറിവ് അന്നത്തെ ലോകത്തിലെ ബുദ്ധിമാന്മാർക്കോ ജ്ഞാനികൾക്കോ അതെ പണ്ഡിതന്മാർക്കോ മനസ്സിലാകാത്ത ഒരു വലിയ ദൈവിക വെളിപ്പാട് ദൈവത്തിൻ്റെ ഭക്തനായ അതെ നോഹയുടെ ഹൃദയത്തിൽ ദൈവം ആദ്യം കൊടുത്തു. ഹല്ലേലൂയ. ആ വെളിപ്പാട് ലഭിച്ചവരെയാണ് എപ്പോഴും ദൈവം വേലയ്ക്കായിട്ട് ഇന്നും ആക്കുന്നത്. ദൈവിക ദർശനം പ്രാപിച്ചവരെയാണ് ഏത് ചുമതലയും ദൈവത്തിൻ്റെ വേലയുടെ ഏത് പദ്ധതിയും ഇന്നും ദൈവം ഫലമേൽപ്പിക്കുന്നത് ആ ദൈവ ദർശനം പ്രാപിച്ചവൻ്റെ മയിലായ ദൈവം ഏൽപ്പിക്കുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ അങ്ങനെ നോഹയുടെ കാലത്ത് അത് സംഭവിച്ചു. എന്നാൽ ഏലിയാവിൻ്റെ കാലത്ത് ആ ദേശം പറ്റി വരുന്നപ്പോൾ ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ കേട്ടു. അപ്പൊ തൻ്റെ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ പോയി കടലിലേക്ക് നോക്കുക. അവർ ചെന്നു, നോക്കിയ ഒന്നും കാണുന്നില്ല. പിന്നെയും ചെല്ലുക, ഏഴ് പ്രാവശ്യം ചെല്ലുക. ഈ ദൈവിക വെളിപ്പാടുകൾ അത് പലപ്പോഴും ഒറ്റ പ്രാർത്ഥനയ്ക്ക് നിന്റെ കാര്യം നടക്കണമെന്നില്ല. ചില ആളുകൾക്ക് അങ്ങനെയാണ്, നേരമല്ല ഉദ്ദേശി ഒന്ന് പ്രാർത്ഥിച്ച് ഇപ്പൊ തന്നെ എൻ്റെ കാര്യം, എൻ്റെ കൊച്ചിൻ്റെ കാര്യം, എൻ്റെ ജോലിയുടെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഇപ്പൊ തന്നെ ശരിയാകണം. ഏലിയാവ് പറഞ്ഞു, ഏഴ് പ്രാവശ്യം ചെല്ലണം. ഏഴാം പ്രാവശ്യം ചെന്നപ്പോൾ എന്താ കണ്ടത്? ഒരു കൈപ്പത്തിയോളം മേഘം കാണുന്നുണ്ട്. ഏലിയാവ് പറഞ്ഞു, ഒരു വലിയ പെരുമഴ വരാൻ പോകുകയാണ്. ഒരു കൈപ്പത്തിയോളം മേഘമെങ്കിലും കാണിക്കാതെ ഒരു പെരുമഴ പെയ്യുകയില്ല. ദൈവത്തിൻ്റെ ദാസന് ദൈവം കാര്യം പിടികിട്ടി. ഈ നാട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ചില കാലങ്ങളിൽ നിന്റെ ജീവിതത്തിൽ കൈപ്പത്തിയോളമല്ല, എത്രയോ അനുദിന ജീവിതത്തിൽ ദൈവിക വെളിപ്പാടുകളെ കുറിച്ചുള്ള ആ കാഴ്ചപ്പാടുകൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെയും ദൈവം കാണിച്ചിട്ടും ഇന്നും പിടികിട്ടാത്ത പുള്ളികളുണ്ടെന്ന സംഗതി എന്നാണ് മനസ്സിലായിട്ടില്ല. ചില ആളുകളൊക്കെ എല്ലാം തലമണ്ടയ്ക്ക് വന്ന് വീണാൽ സംഗതി അറിയില്ല. എല്ലാവരും വലിയ പെരുമഴ വരാൻ പോവുകയാണ്. സ്തോത്രം. ആകയാൽ പ്രിയമുള്ളവരെ, നാളുകളിൽ ഒരു പെരുമഴയുടെ മുൻപാകെ ഒരു മുന്നറിയിപ്പ്, ഒരു ലക്ഷണം ദൈവം കാണിച്ചു കൊടുത്തു. പെരുമഴ വരാൻ പോവുകയാണ്. പെരുമഴ വന്നാലോ? ഈ പെരുമഴ വന്നാലുള്ള കുഴപ്പമില്ല സംഗതികളെ കുറിച്ച് നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ ഏഴാം അധ്യായം അതിന് 28-ാമത്തെ വാക്യം വായിക്കാം. വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, വൻമഴ ചൊരിഞ്ഞു, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീടിന്മേൽ അലച്ചു. കേട്ടോ, വൻമഴ വന്നാൽ സംഗതി സംഗതി ഇന്ന് ഈ കണ്ടീഷനിലല്ല. വൻമഴ വന്നാൽ ആതെ നദികൾ പൊങ്ങും. ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികൾ അതെ ഇന്ന് കുഴപ്പമില്ല, നോ പ്രോബ്ലം എന്ന് വിചാരിക്കുന്ന അനേക കാര്യങ്ങളൊക്കെയും അതെ സംഗതികൾ ആ ജലാശയം വെള്ളം ഉയർന്നു ഉയർന്നു വരും. നദികൾ പൊങ്ങും, കാറ്റടിക്കും. ചില കാറ്റുകൾ നമുക്ക് നേരെ പലപ്പോഴും കടന്നു വന്നേക്കാം. ചില പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ, ചില പ്രശ്ന പ്രയാസത്തിൻ്റെ കാറ്റുകൾ, ചില ഭാരപ്പെടുത്തുന്ന കാറ്റുകൾ നിന്റെ ജീവിതത്തിൽ വലിയ കടന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്ന് നിന്റെ വീടിന്മേൽ അടയ്ക്കും. അപ്പോ നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്താ അവിടെ ഭൂമി പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പാറമേൽ
അടിസ്ഥാനമുള്ളതാകയാൽ അത് വീണില്ല. രണ്ട് വീടിന്മേലും ഒരേപോലെ ഒരേ ശക്തിയാണ് അടിച്ചത്. പക്ഷേ പാറമേലടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആഴെ കുഴിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളുകളിൽ എൻ്റെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങണം. ആഴത്തിലാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് വിശ്വാസ ജീവിതം, അതായത് കേവലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ പോരാം. ആഴത്തിൽ കിടക്കുന്ന ചില ചപ്പു ചവറുകൾ, കഴിഞ്ഞകാല പാപത്തിന്റെ രഹസ്യ പാപങ്ങളുടെ ബന്ധനങ്ങൾ അടിഞ്ഞു കൂടി കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അത് മേളിൽ പാട്ടും പ്രാർത്ഥനയും കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് അത് സംഗതിയൊക്കെ ശരിയാക്കി നീ ജീവിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ അതിനെ ഒന്ന് ആഴത്തിൽ കുഴിച്ചു മാറ്റിയേ, ഈ കോമ്പൗണ്ടിൽ നിന്ന് മാറ്റിയേ മതിയാകൂ. എങ്കിൽ മാത്രമേ വൻമഴ ചരിഞ്ഞാലും നദികൾ പൊങ്ങിയാലും കാറ്റടിച്ചാലും അത് നിലനിൽക്കുവാൻ, അതിനെ അതിജീവിക്കുവാനായിട്ട് കഴിയും. അപ്പോ വായിക്കുന്നത് വൻമഴ ചരിഞ്ഞു, നദികൾ പൊങ്ങി, മഴയ്ക്കെപ്പോഴും മുന്നറിയിപ്പുണ്ട്. ദൈവ ഈ കർത്താവ് പ്രകൃതിയുടെ കാലം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ആകാശത്തിൻ്റെ ഭാവങ്ങളും പ്രകൃതിയുടെ സംഗതിയൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ എന്നാൽ ഈ കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിവേചിക്കാത്തതെന്ത്? ഈ കാലത്തെക്കുറിച്ച് കേട്ടോ, ഈ കാലത്തെക്കുറിച്ച് ദൈവമൊക്കെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. നാം വിചാരിക്കുന്ന കാലമല്ല, നാം വന്നിട്ടിരിക്കുന്ന കാലം ഒരു അന്ത്യകാലത്തിലേക്ക്, കാലത്തിൻ്റെ അവസാന വീതിയിലേക്ക് അദ്ദേഹം വന്നു ചേർന്നിരിക്കുകയെന്നുള്ള കാര്യം പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം. യിരമ്യാ പ്രവചന 8:7 അതെ പ്രവാചകൻ പറയുന്നുണ്ട്, ആകാശത്തിലെ പെരുഞ്ഞാറ തൻ്റെ മടങ്ങി വരുവാൻ വരവിലുള്ള കാലം അറിയുന്നു. പെരുഞ്ഞാറ തൻ്റെ മടങ്ങി വരുള്ള പെരുഞ്ഞാറ പക്ഷി ചില കാലഘട്ടങ്ങളിൽ മറ്റ് ആ ദൂരദേശത്ത് പോയി പറക്കുമ്പോൾ അതിനറിയാം. കാലങ്ങൾ കാണുമ്പോൾ, കാലാവസ്ഥകൾ കാണുമ്പോൾ അതിനറിയാം എൻ്റെ വിട്ടുപോകുന്ന എൻ്റെ നാട്ടിലേക്ക് പറന്നു പോകുവാനുള്ള സമയമായി. അപ്പോ പെരുന്നാളിക്ക് തന്നെ കാലം അറിയാം. ഈ നാളുകളിൽ കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനിനെ പുൽത്തൊട്ടി പറയുന്നു. പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ജനമോ എന്നെ ഇതുവരെയും മനസ്സിലാക്കുന്നില്ലല്ലോ. ഈ നാളെ പ്രിയപ്പെട്ട ഈ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ നാം ജീവിക്കുന്നത്, ഈ കാലം ഒരു വല്ലാത്ത കാലത്തേക്ക് അതെ നാം ഇങ്ങനെ വന്നെത്തിരിക്കുകയാണ്. അതെ ഈ കോവിഡും കൊറോണയൊക്കെ വന്നപ്പോൾ നമ്മുടെ സർക്കാർ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, ഈ നാളുകൾ മനസ്സിലാക്കുക, ഈ കാലത്തെല്ലാം കാണുമ്പോൾ നീ ഒരു ജീവിതത്തിൻ്റെ കാലഘട്ടം, ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് ഇതാ നാം വന്നു ചേർന്നിരിക്കുകയാണുള്ള കാര്യം പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പെരുന്നാറ പക്ഷിക്ക് തൻ്റെ കാര്യം പിടികിട്ടി എൻ്റെ ദേശത്തേക്ക് പറന്നു പോകുവാനുള്ള സമയമായി. നമ്മുടെ കർത്താവിൻ്റെ നമുക്കൊരിക്കലും രാജ്യത്തേക്ക് പറക്കേണ്ട സമയമായി. നിന്റെ ചിറകുകളെ ഒളിവൊരുക്കിക്കൊള്ളണം, നീ ബലപ്പെടുത്തിക്കൊള്ളണം. അതെ, അതുകൊണ്ട് പെരുന്നാറ പക്ഷി തൻ്റെ മടങ്ങി വരുവാനുള്ള കാലം അറിയുന്നു. മടങ്ങി വരണം, ഈ കാലം മടങ്ങി വരാനുള്ള കാലമാണ് കേട്ടോ. ഈ നാളുകള് അനേക വിശ്വാസികളൊക്കെ പണ്ട് മുങ്ങിയതും ഒക്കെ പറഞ്ഞിങ്ങനെ അത് സമാധാനിച്ച് കൊച്ചു വർത്താനം പറഞ്ഞ് ജീവിച്ച് സമാധാനിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ നാളുകളിൽ നിന്റെ ആത്യക്രമയിൽ നിന്ന്, നിന്നിൽ ആത്യസ്നേഹത്തിൽ നിന്ന്, നീ ഏതിൽ നിന്ന് വീണ്ടിരിക്കുന്നോർത്ത് നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാൻ, ആ മനസ്സാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, ഉടനെ മടങ്ങി വരുവാൻ, ദൈവസന്നിധിയിലേക്ക് നഷ്ടപ്പെട്ടു പോയ
ആ വലിയ ക്രമയിലേക്ക് ഈ നാളുകളിൽ മടങ്ങി വരുവാനുള്ള സമയമാണ് കേട്ടോ. അതുകൊണ്ട് മടങ്ങി വരുവാനുള്ള സമയമാണ്. ആകാശത്തെ പറവ തെരിഞ്ഞാറയ്ക്ക് സംഗതി പിടികിട്ടി, നീ മടങ്ങി വരുവാനുള്ള സമയമാണ്. ഈ ദൈവവചനം പരിശോധിച്ചാൽ അനേകരും മടങ്ങി വരുന്ന കാര്യം മുടിയുമ്പോൾ തന്നെ നമുക്കറിയാം. അവൻ മടങ്ങി വന്ന എപ്പോഴാണ്? എല്ലാം പൊട്ടി പരിപാടിയും ആ ഉദ്ദേശങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞപ്പോൾ, ദേശത്തും ക്ഷാമം വന്നും മുട്ടി വന്നു തുടങ്ങിയപ്പോൾ അവൻ അപ്പോഴെങ്കിലും വിചാരിച്ചു, എനിക്കൊരപ്പനുണ്ട്. ഈ നാളുകൾ പ്രിയമുള്ള നിന്നെ വീണ്ടെടുത്ത ഒരു കർത്താവുണ്ട്. ആ ബോധം ഈ നാളുകളിൽ ഉണ്ടാകണം. ചില ആളുകൾ എല്ലാം പരാജയപ്പെട്ടെങ്കിൽ മാത്രമേ, എല്ലാം നഷ്ടപ്പെടുമ്പോൾ മാത്രമേ ദൈവമേ എന്ന് വിളിക്കുകയാണ്, ഉള്ളപ്പോൾ വിളിക്കുകയില്ല. അതെല്ലാം അടിച്ച് പൊളിച്ച് ജീവിച്ച് സുഖിച്ച് അങ്ങ് ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന നന്മകൾ, ദൈവം തന്ന ഈ ലോകത്തിലെ ആയുസ്, ആരോഗ്യം, ധനം, സമ്പത്യം, അത് കഴിവുകളെ സ്വാധീനങ്ങൾ പ്രിയമായെന്ന് വേണ്ട, ദൈവം തന്നിരിക്കുന്ന മക്കള്, ദൈവം തന്നിരിക്കുന്ന ജോലി, ഈ കാര്യങ്ങളെല്ലാം നീ ദൈവത്തിന് വേണ്ടി ആ ജീവിക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നു. എന്നാൽ അതെല്ലാം നഷ്ടമാക്കി കളഞ്ഞാൽ, അതെ, ആ ഈ ലോകത്തിലെ മനുഷ്യനെ ആശ്രയിച്ചാൽ, പ്രമുഖന്മാരെ ആശ്രയിച്ചാൽ അതുപോലും കിട്ടുകയില്ല. അപ്പോഴാണ് മനസ്സിലായത്, എനിക്കൊരപ്പനുണ്ട്, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലും. ഈ നാളുകളിൽ നമ്മുടെ കർത്താവിലേക്ക് തിരിയാനുള്ള സമയമാണ്. ആരെങ്കിലും ഈ നാളുകളിൽ തിരിയാതെ അത് കൂട്ടായ്മയിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവകൃപയിൽ നിന്ന് അകന്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ആ ദൈവിക പ്രാർത്ഥന കൂട്ടായ്മകൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, നീ പണ്ടത്തെ യഥാസ്ഥാന അനുഭവത്തിലേക്ക് നീ യഥാസ്ഥാനപ്പെടുവാനുള്ള, മടങ്ങി വരുവാനുള്ള കാലമാണിത്. പ്രേശ്വരം, അപ്പോൾ ഈ കാലത്തെ വിവേചിക്കുമ്പോൾ എനിക്ക് മടങ്ങി വരുവാനുള്ള സമയമാണ്. മറ്റൊരു കാര്യം, ഈ കാലത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 24:37 വായിക്കുമ്പോൾ, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ നാളിൽ സംഭവിക്കും. ഇത് നോഹയുടെ കാലം, ഓർത്തോളം, നോഹയുടെ കാലം പോലെയുള്ള കാലമാണ്. ആ കാലത്തിലേക്ക് ഒന്ന് തിരിക്കുകയാണ്. എന്താ നോഹയുടെ കാലം? നോഹയുടെ കാലത്തെക്കുറിച്ച് കർത്താവിന് പറഞ്ഞിട്ടുണ്ട്, തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അന്നത്തെ പോക്ക് ഇന്നും പോയിക്കൊടുക്കുക. എന്താ തിന്നും കുടി തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, വിവാഹം കഴിക്കുക, വിവാഹത്തിന് കൊടുക്കുക, ചില വിവാഹത്തിന് കൊടുക്കുക, എന്നാ കൊടുക്കും ഇല്ലേ? ആ ചോദ്യം ഇന്നും അതെങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോഹയുടെ കാലഘട്ടമാണിത്. എന്നാൽ ആ തിന്നും കുടിച്ചും തീറ്റയും കുടിയൊക്കെ സംഗതി എല്ലാം സംഗതി അടിച്ച് പൊളിച്ച് ഇങ്ങനെ ലൈഫ് പോകുമ്പോൾ കുഴപ്പമില്ലാതെ ചിന്തിച്ചു. പക്ഷേ എന്താ വായിക്കുന്നു, ആ നോഹയുടെ കാലത്ത് ജീവിച്ചു, ദൈവം ആ എല്ലാവരെയും നീ ജലപ്രളയം വന്നു. ഇത് പ്രതീക്ഷിക്കാത്ത സംഗതിയാണ്. ജലപ്രളയം വന്നു, മഴ പെയ്യാത്ത കാലത്ത് മഴ പെയ്യുമെന്ന് പ്രസംഗിച്ച നോഹയെ കളിയാക്കിയവർ സംഗതിയൊന്നും നടക്കുകയില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ജലപ്രളയം വന്നു. ദൈവത്തിൻ്റെ ന്യായവിധി വരും എന്ന് പറഞ്ഞാൽ വരും. വന്നു, എല്ലാവരെയും മുടിച്ച് കളഞ്ഞുവോളം അറിഞ്ഞതുമില്ല, അറിഞ്ഞില്ല കേട്ടോ. ഇന്നും അങ്ങനെയാ, ദൈവവചനം അതെ ആരും അറിയുന്നില്ല, ദൈവദാസന്മാരെ അറിയുന്നില്ല, കൂട്ടായ്മ ഉപദേശിമാരെ അറിയുന്നില്ല. സുവിശേഷ പ്രസംഗം നടത്തിയാൽ അത് എന്നാ പരിപാടി എന്നതുപോലെ അവർക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, നീ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ടൈം വരുമ്പോൾ ദൈവമെല്ലാം നീക്കിക്കളയും. ആകയാൽ ഈ നാളുകളിൽ നോഹയുടെ കാലത്തെ പോലെ കാലത്ത് വന്നിത്തിരിക്കുക. മാത്രമല്ല, നോഹയുടെ കാലം പോലെ മാത്രമല്ല, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അതുപോലെ തന്നെ ലോത്തിൻ്റെ കാലത്ത്, അത് നമുക്കെല്ലാം അറിയാം.
ലോകത്തിൻ്റെ കാലത്ത് കാണിച്ച സംഭവിച്ച സംഭവങ്ങൾ ഓരോന്നും ഓരോന്നൊക്കെ ദൈവവചനത്തിലേക്ക് അവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വിറ്റും നാട്ടും പണിതും പോന്നും. വിറ്റും നാട്ട് എന്ന നല്ല അല്ലേ, എല്ലാ സംഗതികളൊക്കെ നല്ല ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. വിറ്റു എന്നാ വിളവായിരുന്നു, നട്ടത്ത് എന്ത് വിളവാണ്, വിറ്റിട്ട് കിട്ടിയ ആദായങ്ങളെ കുറിച്ചൊക്കെ കൊച്ചുവർത്താനം പറഞ്ഞ്, അതെ അത് ലഭിച്ച സമ്പാദ്യങ്ങളെ കുറിച്ചൊക്കെ അതൊക്കെ സന്തോഷിച്ച് അപ്പയും കൊച്ചുമക്കളും കൊച്ചുമക്കളൊക്കെ ഇരുന്ന് അങ്ങനെ പറഞ്ഞ് സന്തോഷിച്ച് സുഖിച്ചിരിക്കുമ്പോൾ, എന്നാൽ ഇവിടെ ജലപ്രളയമല്ലെന്ന് വന്നത് ആകാശത്ത് നിന്ന് തീറക്കി തീയും ഗന്ധവും ആകാശത്തിറങ്ങി. പ്രിയമുള്ള ദൈവത്തിന് ഏത് നിലയിലും പ്രവർത്തിക്കാൻ കഴിയും. നീ മാനസാന്തരപ്പെടാൻ ടൈം തന്നതാണ്, ഗുണപ്പെടുവാനുള്ള കാലമാണ്, രക്ഷിക്കപ്പെടുവാനുള്ള കാലമാണിത്. എന്നാൽ നോഹയുടെ കാലത്തെ പോലെ നീ ജീവിക്കരുത്, ലോത്തിൻ്റെ കാലത്തെ പോലെ നീ ജീവിക്കരുത്. അതുകൊണ്ട് ഈ കാലത്തെ കുറിച്ച് നീ മനസ്സിലാക്കി ജീവിക്കണം. രണ്ട് ദൈവത്യോസ് മൂന്നിൻ്റെ ഒന്നിൽ വായിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, അന്ത്യകാലത്ത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. ഈ കാലം അന്ത്യകാലമാണ്. എന്താ അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ? നമുക്കറിയിപ്പോൾ എല്ലാ കൊച്ചു പിള്ളേർക്ക് അറിയാം ഈ ദുർഘട കാലമായിട്ടുള്ളത്. എല്ലാം ഇന്ന് ഇന്ന് പള്ളിക്കുട്ടി പോയ നാളെ പോകുമ്പോൾ പോകണ്ട, ഇന്ന് വണ്ടി ഓടിയാൽ നാളെ വണ്ടി ഓടുകയില്ല, ഇന്ന് ഇന്ന് കല്യാണത്തിൽ പോയാൽ പിന്നെ കല്യാണം നടത്താൻ പറ്റുകയില്ല. എല്ലാം ദുർഘടകരമായ ഒരു കാലഘട്ടത്തിലേക്ക്, ഇന്ന് യോഗത്തിന് പോയാൽ അടുത്ത ആഴ്ച പള്ളിക്ക് പള്ളി പോകാൻ പറ്റുകയില്ല, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അതെ നാം ദുർഘട സമയത്തേക്ക് വന്നിട്ടിരിക്കുക. ആകയാൽ മനുഷ്യർ ഇതിൻ്റെ ഇടയിൽ മനുഷ്യൻ്റെ പരിപാടി തന്നെ, മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറഞ്ഞ് മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഒരു വലിയ കണ്ണിക പട്ടിക തന്നെ അവിടെ എഴുതി വെച്ചിട്ട് ദൈവിക വെളിപ്പാട്. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും. ഇണങ്ങില്ല, എന്തെല്ലാം കൊടുത്താലും ആ കൊടുക്കുമ്പോൾ ആ ഇച്ചിരിയിലും ചിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭാര്യയും ഭർത്താവായാലും ഇണങ്ങാത്ത വീടുകളുണ്ട്. പത്ത് വിശ്വാസികളും ഇണങ്ങിയില്ല, അല്ലോ കൊടുക്കുമ്പോഴുള്ള സ്നേഹവും ബന്ധമൊക്കെ കാണിക്കും, ഇണങ്ങിയില്ല കേട്ടോ, ഇണങ്ങാത്തവര്. അതെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഇണങ്ങിയില്ല, ഇണങ്ങാത്തവര്. കുടുംബത്തിൽ ഇണങ്ങിയില്ല, ഒരേ മതത്തിൽപ്പെട്ട തന്നെ ഇണങ്ങിയില്ല. ഇണങ്ങാത്ത കാലഘട്ടത്തിലേക്ക് ഇതാ വന്നെത്തിരിക്കുകയാണ്. ഇത് അന്ത്യകാലം. ഈ കാലത്തെ കുറിച്ച് നീ വിവേചിക്കുക. മടങ്ങി വരുവാനുള്ള കാലമാണ്, ഇത് നോഹയുടെ കാലമാണ്, ലോത്തിൻ്റെ കാലമാണ്, ഇത് അന്ത്യകാലമാണ്. ഒരു കാര്യത്തിൻ്റെ ഇടയിൽ നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്താ രണ്ട് കൊരിന്ത്യലേഖനം ആറിൻ്റെ രണ്ടിലൊരു വാക്യം കാണുന്നത് എന്താണ്? ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇതെല്ലാമാണെങ്കിലും ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇത് രക്ഷയുടെ കാലമാണ്, രക്ഷിക്കപ്പെടുവാനുള്ള ടൈമാണ്. ഹല്ലേലൂയ. നിനക്ക് രക്ഷിക്കപ്പെടാത്തതുണ്ടെങ്കിൽ ഇതുവരെ ഈ സുവിശേഷം കേട്ടു, നീ മാനസാന്തരപ്പെട്ടില്ല, ദൈവകൃപയിൽ സ്വീകരിച്ചിട്ടില്ല, വിശ്വാസത്തിൽ വന്നിട്ടില്ല എങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. കാരണം ഈ പ്രസാദകാലത്ത് നീ ദൈവത്തോട് നീ യാചിച്ചോളണം, ക്രമം മേടിച്ചോളണം. ദൈവം പ്രസാദിച്ചിരിക്കുന്ന സമയത്ത് അത് ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് നീ വന്നുകൊള്ളണം. ഇവൻ നീ എൻ്റെ പ്രിയപുത്രന്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പുത്രനെ തരുവാൻ പ്രസാദമായ ഈ സമയത്ത് നീ അവനെ കൈ നീട്ടി, നിന്റെ വിശ്വാസത്തിൻ്റെ കര നീട്ടി, നിന്റെ ഹൃദയങ്ങളിൽ നീ അവനെ രക്ഷിതാവും നിന്റെ കർത്താവുമായി നീ ശീലിച്ചു കൊള്ളണം. അതിനുള്ള സമയമാണ് ഇത്, ഈ പ്രസാദകാലമാണ് രക്ഷിക്കപ്പെടുവാനുള്ള. ആകയാൽ വെളിപ്പാട് ഉത്സവത്തിലേക്ക് വരുമ്പോൾ വൈകി ഇനി കാലം ഉണ്ടാകുകയില്ല, കാലമെല്ലാം കഴിയും. കാലം കഴിയും, നമ്മുടെ കർത്താവ് വരവും കാലങ്ങൾ കഴിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതുവരെ അവന് വേണ്ടി ജീവിപ്പാൻ സമർപ്പിച്ചില്ല എങ്കിൽ ഈ നല്ല കർത്താവിനെ നിന്റെ രക്ഷിതാവും കർത്താവുമായി നീ സ്വീകരിക്കുക. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. ദൈവവാക്കുകളാൽ നമ്മെ സഹായിക്കണം. കർത്താവേ, അതിനെ കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. നിന്റെ നാമം മുഖത്തപ്പെടുത്തും, നിന്റെ വരവിനായികൾ ഒരുക്കണം.
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. താങ്ക് ജീസസ്.